Hello friends, Ridhus Vlogs in the Pudio Rividi Leki Elarkusuagadam. Namal in the Vindaka Monada, Adipoli, Tara Garianata, upon Namkading in Dakaninoka Adin the Namaki Tara Vilkuru, Ara teaspoon Malagapodi, Rika teaspoon Manjalpodi, Ashatinu Punjertan and I mix say the Nurastia Makanam, and I don't go to Namaka Sabole Matloka in Yedka. Chatichuda in the Nidilke, Ashatin will chano chuduka near the Liku, cherry gashni in gym, Uru etelli, will tulling with a chadacha, the Tudka, neither in the Pachamanamar, Navarikin and Nayonalakuduka. Idicher dio no more in Yverimbo, Idilke, or you pretty chuan nulim, or the cherry sabaling gooda, cherdake in the Tudka. ഇനി ഇതിൽക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഇതിൽക്ക് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്നു കിട്ടും ഇതിപ്പോൾ ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത് എൻ്റെ മല്ലിപ്പൊടി ഇരുന്ന ഒരു വീഡിയോ ഇതിന് കട്ടായി പോയി ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടിയും മുളകുപൊടിയും ആ പച്ചമണം ഒന്ന് മാറണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താറാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ താറാവ് ഇട്ട ശേഷം മസാല എല്ലാം എടുത്താവണ വരയ്ക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഒരു 15 മിനിറ്റായി വേവിക്കാൻ വെച്ചിട്ട് ഇതൊരു പകുതി വേവായിട്ടുള്ളൂ ഇനി ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇത് മൂടി വെച്ച് വേവിക്കാം ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായി വെന്തു അതിൻ്റെ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വയ്ക്കാം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടിപൊളി താറാവ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ